ചെരണ്ടത്തൂർ സ്ഫോടനക്കേസിലെ കൂട്ടുപ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്നും പോലീസ് അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും SDPI കുറ്റ്യാടി മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം കഴിഞ്ഞ 16-ാം തീയതി നമ്മുടെ മണിയൂർ പഞ്ചായത്തിൽ നടന്ന അതിഭീകരമായൊരു ബോംബ് സ്ഫോടനം, അതിൽ ഒരു RSS പ്രവർത്തകൻ്റെ കൈപ്പത്തി നഷ്ടപ്പെടുകയും പ്രദേശത്തെ പിടിച്ചുകൊലുക്കുന്ന രീതിയിലൊരു സ്ഫോടനമാണ് നടന്നത്. അതിനുശേഷം ആ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ സങ്കടമാണ്. അതിൻ്റെ കാര്യം പോലീസ് കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങളല്ല നടക്കുന്നത്. നമുക്കറിയാം, ഈ സംഭവം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം പ്രതിയെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഉടനെ തന്നെ മുഴുവൻ തെളിവുകളും നശിപ്പിക്കുകയും ആ സ്ഫോടനം നടന്ന സ്പോട്ട് വളരെ ക്ലീനാക്കി വെക്കുകയും ചെയ്തതാണ്. പ്രദേശത്തവാസികളും നമ്മളവിടെ പോയി സന്ദർശിച്ച ആൾക്കാർക്കൊക്കെ അത് മനസ്സിലായതാണ്. അപ്പോൾ വലിയൊരു ഗൂഢാലോചനയും ഒരു ഒന്നിൽ കൂടുതൽ ഏകദേശം 3 പേര് ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ ആ സംഭവത്തിൽ പറഞ്ഞത്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം ഈ പ്രതിയിൽ മാത്രം ചുറ്റിപ്പറ്റി വളരെ ഇഴഞ്ഞു നീങ്ങുകയാണ്. അതിനെതിരെ SDPI ശക്തമായ പ്രക്ഷോഭ പരിപാടികളെയാണ് ആലോചിക്കുന്നത്. ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഇന്നേക്ക് 10 ദിവസം, 9 ദിവസം കഴിഞ്ഞ് 10-ാം ദിവസമാണ്. പക്ഷേ കൃത്യമായ ഒരു മൊഴിയെടുപ്പ് പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കം മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക എന്ന ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു സമര പരിപാടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. തുടർക്കഥയാണ് ബോംബ് നിർമ്മാണവും RSS ഭാഗത്തു നിന്നുള്ള ബോംബ് നിർമ്മാണവും സ്ഫോടനവും. കഴിഞ്ഞ അതിൻ്റെ തൊട്ട് കുറച്ച് ദിവസം മുന്നാണ് കണ്ണൂർ ജില്ലയിൽ ഇതേ സമാന സംഭവങ്ങളുണ്ടായത്. സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും ഇത്തരം ബോംബ് ശേഖരങ്ങൾ പോലീസ് കണ്ടെത്തുകയും ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പോലും ഉണ്ട് RSS ഭാഗത്തു നിന്ന് ഒരു കലാപശ്രമത്തിനുള്ള കോപ്പ് കൂട്ടുന്നുണ്ടെന്നുള്ള കൃത്യമായ റിപ്പോർട്ട് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചതാണ്, നമ്മൾ അറിഞ്ഞതാണ്. പക്ഷെ എന്നിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകുകയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ ആദ്യമായൊരു സമരത്തിൻ്റെ തുടക്കം എന്നുള്ളത്. എനിക്ക് ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല, തൊട്ടടുത്ത ദിവസം തന്നെ അത് ഡിക്ലെയർ ചെയ്യും. പിന്നെ സമാധാനമുള്ള ഒരു കുറഞ്ഞ കാലം എടുത്തു നോക്കിയാൽ ചെറിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം മണിയൂർ പഞ്ചായത്തിൽ. പിന്നെ ഇതിനെ ജനകീയവൽക്കരിക്കേണ്ട ഒരു സാധനമല്ല ബോംബ് നിർമ്മാണം. അപ്പോൾ അത് കണ്ണൂർ ജില്ലയിലെ പോലെ ആവണം നമ്മുടെ ജില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാണ്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു പ്രതി മാത്രമാണ് പിന്നെ ഇപ്പം പോലീസ് കണ്ടെത്തിയത്, അതായത് പരിക്ക് പറ്റിയത്. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. മണ്ഡലം സെക്രട്ടറി നവാസ് കല്ലേരി, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഹമീദ് കല്ലുംപുറം, മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാദിഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.